അങ്ങനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശരദുൽ താക്കൂറിനെ ട്രേഡിംഗ് വൈസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസൺ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയായിരുന്നു താക്കൂർ കളിച്ചിട്ടുള്ളത്. അത്ര മികച്ചൊരു പ്രകടനമല്ലായിരുന്നു താക്കൂർ ഡൽഹിയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ ലോക്കി ഫർഗുസിനെയും അതുപോലെ ഗുർബാസിനെയും കൊൽക്കത്ത ട്രേഡിംഗ് വൈസ് സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ചൊരു ടീമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത. ഏതായാലും വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ് ലോക്കി ഫർഗുസൺ. നമുക്കറിയാവുന്ന കാര്യമാണ് മികച്ച രീതിയിൽ പേസ് കീപ്പ് ചെയ്യാൻ കെൽപ്പുള്ള താരം താക്കൂർ ആവട്ടെ. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മികച്ച രീതിയിൽ ഫീൽഡിങ്ങിലും മികച്ച രീതിയിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരു താരമാണ് താക്കൂർ. ഗുർബാസ് മികച്ചൊരു ബാറ്റ്സ്മാനും കൂടിയാണ്. ഏതായാലും കൊൽക്കത്തയുടെ ഈ ഒരു മൂന്ന് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു. മറ്റൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ റോയൽസ് ഡെറി മിച്ചൽ, വാണ്ടഡ് ഹുസൻ, നേതൻ കോട്ടനായി താരങ്ങളെ റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് ഇംഗ്ലണ്ട് താരമായിട്ടുള്ള സാം കറിനുമായി ബന്ധപ്പെട്ടതാണ്. സാം കറിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് നിരവധി ഐ പി എൽ ഫ്രാഞ്ചൈസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. സാം കറിനെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസ്, മുംബൈ ഇന്ത്യൻസ്, കിങ്സ് ഇലവൻ പഞ്ചാബ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ് ടീമുകളാണ് സാം കറിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. സാം കറിനെ ഏത് ടീം സ്വന്തമാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു. മറ്റൊരു അപ്ഡേറ്റ് മാർക്കസ് സ്റ്റോയിനസുമായി ബന്ധപ്പെട്ടതാണ്. മാർക്കസ് സ്റ്റോയിനസിനെ ലക്നൗ സൂപ്പർ ജയൻസ് റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതായാലും നമുക്കിത് കാത്തിരുന്ന് കാണാം. മറ്റൊരു അപ്ഡേറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ടതാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് കെയ്ൻ വില്യംസൺ, റൊമാരിയോ ഷെഫേർഡ്, നിക്കോളാസ് പൂറൻ, കാർത്തിക് ടാഗി, ഷോൺ അബേർഡ് താരങ്ങളെ സൺറൈസേഴ്സ് ഹൈദരാബാദ് റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റനായിരുന്നു കെയ്ൻ വില്യംസൺ. കെയ്ൻ വില്യംസിനെ റിലീസ് ചെയ്യുമെന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു അഞ്ച് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു.